ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഇഗ്നിസ് ആണ്. അപ്പോൾ ഈ ഒരു ഇഗ്നിസിൽ തന്നെ ഒരുപാട് വേരിയൻസ് വരുന്നുണ്ട്. അതായത് ബേസ് മോഡൽ തൊട്ട് ടോപ്പ് എൻഡ് വരെയും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ഇഗ്നിസ് കൊണ്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല രീതിയിൽ ഓഫർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുതുതായിട്ട് ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് സ്കീമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഗ്നിസിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് അല്ലെ കുറച്ചുകൂടെ പൈസ റെഡിയാക്കിയിട്ട് വാഹനം എടുക്കാം എന്ന് നിൽക്കുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ചൊരു അവസരം തന്നെയാണ് ഈ വരുന്നത്. അതായത് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. സീറോ ഡൗൺ പേയ്മെൻറ്റ്, ഒരു രൂപ പോലും നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല. ഫുൾ എമൗണ്ട് ലോണോട് കൂടി നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് തന്നെ നാല് വേരിയൻസ് നമുക്കുള്ളത്, സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നിങ്ങനെയാണ് നാല് വേരിയൻസ് പോകുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, വലിയൊരു നെഗറ്റീവ് അഭിപ്രായം മാർക്കറ്റിൽ ഇല്ലാത്തൊരു വാഹനമാണ് ഈ ഒരു ഇഗ്നിസ് എന്ന് പറയുന്നത്. ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വാഹനമാണ്. ഇതിൻ്റെ ഒരു ബേസ് മോഡൽ, ഏറ്റവും ബേസ് മോഡലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 695 വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 695, ഞാനിത് ഓഫർ ഇല്ലാതെ പറയുന്ന പ്രൈസാണ്. ഈ ഒരു പ്രൈസിൽ നിന്നാണ് ഓഫർ എമൗണ്ട് കുറയുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കോ, അതായത് ഡെൽറ്റ എന്ന വേരിയൻറ്റ്, 759 ഓൺ റോഡ് പ്രൈസും. തേർഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് 827,000 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ ആണെങ്കിൽ 930,000 നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പം ബേസ് മോഡൽ തൊട്ട് ടോപ്പ് എൻഡ് വരെ മാനുവലിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമ്മൾ സംസാരിച്ചു. ഇനി വരുന്നത് എന്താണ്? ഓട്ടോമാറ്റിക്കാണ്. സെക്കൻഡ് വേരിയൻ്റ് തൊട്ടാണ് ഓട്ടോമാറ്റിക് വരുന്നത്. അതായത് ഡെൽറ്റ എന്ന വേരിയൻ്റ് തൊട്ട് 823,000 സ്റ്റാർട്ടിംഗ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ്. 891 ഓട്ടോമാറ്റിക്കിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിനും 968 ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പ് എൻഡിനും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇത് നിലവിലെ പ്രൈസാണ്. അതായത് ഇനിയും ഈ ഒരു വീഡിയോ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് കാണുന്ന കസ്റ്റമറായിരുന്നു ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സമയത്തെ പ്രൈസ് ഇതായിരിക്കത്തില്ല, ഇത് ഇന്നത്തെ പ്രൈസാണ്. അപ്പം വീഡിയോ കാര്യം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിനകത്ത് അന്നത്തെ പ്രൈസ് വെച്ചിട്ട് പല ആളുകളും ഇപ്പോഴും ഷോറൂമിൽ വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുന്ന സമയത്ത് എന്നിട്ട വീഡിയോ ആണെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ഈ പ്രൈസ് പറയുന്ന സമയത്ത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഒന്ന് രണ്ട് ഷോറൂമുകളിൽ അങ്ങനെ കസ്റ്റമേഴ്സ് സംസാരിച്ചു എന്ന് പറഞ്ഞു. കാര്യം അവർ പറയാറുണ്ട് ഓൺ റോഡ് പ്രൈസ് പറയണ്ട എന്നുള്ളത്. പിന്നെയും നമ്മളത് കണ്ടിന്യൂസിൽ പറയുന്നത് കൊണ്ടാണ് നമ്മൾ മാറ്റം വരുത്താത്. അപ്പം ഡേറ്റ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത്. ഇനി പറയേണ്ടത് EMI ആണ്. നമുക്ക് ബേസ് മോഡലിൽ തന്നെ പറയാം, കാര്യം കൂടുതൽ ഇവർ അറിയാൻ ആഗ്രഹിക്കുന്ന അതാണ്. 695 വിലയുള്ള ആ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ 8 വരെ നമുക്ക് ഫിനാൻസ് കിട്ടും. അതായത് സീറോ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്, 8 നമുക്ക് അവൈലബിൾ ആണ്. അതെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഒരു വർക്ക് ചെയ്യുന്ന കസ്റ്റമർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് EMI അടഞ്ഞു പോകും. വൈഫിനും ഹസ്ബൻഡിനൊക്കെ ജോലി ഉണ്ടെങ്കിൽ വലിയൊരു എമൗണ്ടൊന്നും EMI വരത്തിൽ 8 വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം കൊണ്ട് നടക്കാനായിട്ട് പറ്റും. കാര്യം ഒരു ബൈക്ക് എടുത്താൽ പോലും നമ്മൾ 5,000 പോലെ 6,000 വരെ ബുള്ളറ്റിനൊക്കെ നമ്മൾ EMI അടയ്ക്കുന്നതാണ്. 5 ഒരു 13,650, 8 9,500 റേഞ്ചിലുമാണ് EMI വരുന്നത്. സിവിൽ സ്കോറൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിന്. അതായത് ഇപ്പം നിങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് മുടക്കമൊക്കെ ഉള്ള ഒരു കസ്റ്റമറാണെങ്കിൽ ഈ ഒരു EMI സ്കീം കിട്ടത്തില്ല. നല്ല രീതിയിൽ ട്രാക്ക്, അതായത് നല്ല ട്രാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാണ്, EMI ഒക്കെ ലോണൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ അടക്കുന്ന ഒരു കസ്റ്റമർ, അത്യാവശ്യം ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ, സർക്കാർ ജോലിയാണോ നിർബന്ധമൊന്നും ഇല്ല, അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സിനെല്ലാം അവർ ചെയ്തു തരും. ഇനി പറയുന്നത് ഓഫറാണ്. ഈ മാസം നമുക്ക് 35,000 ഓഫറുള്ളത്. അതായത് ക്യാഷ് ഓഫർ 35,000 മാനുവലിന്. ഓട്ടോമാറ്റിക് ആണെങ്കിലോ 25,000 ക്യാഷ് ഓഫറുള്ളത്. അതേയുള്ളൊരു വ്യത്യാസം, മാനുവലിന് 35,000, ഓട്ടോമാറ്റിക്കിന് 25,000. അതായത് 695 വണ്ടി 35,000 വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എക്സ്ചേഞ്ച് ബോണസായിട്ട് ഒരു 15,000 കൂടി ഇട്ടിട്ടുണ്ട്. പഴയ വാഹനമല്ലോ കൊടുത്തിട്ടാണ് വാങ്ങുന്നതുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റ് വിലയും കാട്ടി എക്സ്ട്രാ കിട്ടുന്നൊരു ബെനിഫിറ്റ് ആയിരിക്കും ഈ ഒരു എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഓഫർ 5,000 to 7,000 വരെ കാറ്റഗറിക്കനുസരിച്ച് അതിന് മാറ്റം വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കോർപ്പറേറ്റ് ഓഫർ കിട്ടുകയുമില്ല. ക്യാഷ് ഓഫർ മസ്റ്റായിട്ടും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ 695 വണ്ടി 35,000 വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 660,000 ഈ ഒരു ഇഗ്നിസിൻ്റെ ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ്. 660 നിങ്ങൾക്ക് സ്വന്തമാക്കുക, ഒരു ഓൾട്ടോ ഒക്കെ എടുക്കുന്ന വിലയേ വരുന്നുള്ളൂ ഇഗ്നിസിൻ്റെ ബേസ് മോഡൽ വാഹനം സ്വന്തമാക്കാൻ. വേറൊന്നുമില്ല, നമ്മളിതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മളീ ഒരു തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ടോപ്പ് എൻഡ് വാഹനമാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊന്നും ബേസ് മോഡലിൽ വരത്തില്ല. ഫ്രണ്ട് അടുത്തേക്ക് വരാം. നമ്മൾ ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ടിൽ തന്നെ DRL വരുന്നുണ്ട്. ആ ഒരു DRL പോലെ തന്നെ അതിനുള്ളിൽ തന്നെ നമുക്കൊരു പ്രൊജക്റ്റ് ടൈപ്പ് ഹെഡ്ലാം യൂണിറ്റ് കൂടി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അപ്പം ബേസ് നമുക്ക് ആ ഒരു ടോപ്പ് എൻഡ് വാഹനത്തിൽ പ്രൊജക്റ്റ് ടൈപ്പ് ഹെഡ്ലാം യൂണിറ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് നല്ല രീതിയിൽ ക്രോം ട്രീറ്റ്മെൻറ്റുകൾ നൽകിയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ കണ്ട ചുറ്റും നല്ല രീതിയിൽ ക്രോം ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ ഒരു ഗ്രില്ല് നല്ല രീതിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ലൊരു എയറിൻ്റെ കൂടി വരുന്നുണ്ട്. താഴ് ഭാഗത്തായിട്ട് ആ ഒരു സ്കിപ്പ് പ്ലേറ്റ് ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ എയറിൻ്റെ കൂടി അതിനുള്ളിലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും
നല്ലൊരു നല്ല ഡിസൈനിൽ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. താഴേക്ക് നോക്കുന്ന സമയത്ത് ഫോഗിലാമ്പ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഫോഗിലാമ്പ് ടോപ്പ് എൻഡ് വാഹനത്തിൽ ഓൾറെഡി വരുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ലുക്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പറയാം ഡിആറിൽ കാണാം ക്രോം എലമെൻറ്റുകൾ, പിന്നെ ഫോഗിലാമ്പ് യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു ടോപ്പ് എൻഡ് വാഹനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ടിൽ പറയാം. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ, ഇതിപ്പോൾ നമ്മൾ അക്സസറീസ് ആയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് ഓൾറെഡി ഇൻബിൽഡായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനുള്ളിൽ വരുന്നുള്ളൂ. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനത്തിൽ. അതെടുത്ത് പറയാം. മിററിൽ തന്നെ ടെയിൻ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്, നമുക്ക് ഇലക്ട്രിക്കലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ റൂഫ് റെയിൽ നൽകിയിട്ടുള്ളത് കാണാം, അതൊരു സിൽവർ ഫിനിഷിലാണ് ആ ഒരു റൂഫ് റെയിൽ നൽകിയിട്ടുള്ളത്. വേറെ ഏതെങ്കിലും കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങളത് ചെയ്യേണ്ടി വരും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈലായിട്ട് കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അവിടെ നിന്ന് ഏത് നമുക്ക് ലെങ്തിലൊക്കെ ഒന്ന് കിടക്കാം. 3700 mm ആണ് ലെങ്ത് വരുന്നത്. 1690 mm ആണ് അതിൻ്റെ ഒരു വിക്ത് വരുന്നത്. 1595 mm ഹൈറ്റ് വരുന്നുണ്ട്. 2435 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കും ആണ് വാഹനത്തിൽ വരുന്നത്. അത് ഇപ്പോഴത്തുള്ള ഒരുപാട് വാഹനങ്ങളിലെല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് നൽകാറുള്ളതും. അലോയ് വീല് കാണാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺ ആണ് അലോയ് നൽകിയത്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ്. 175/65R15 15 inch ഇതിൻ്റെ ഒരു ടൈപ്പ് പ്രൊഫൈൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൊഫൈൽ തന്നെയാണ്. പിന്നെ നമ്മൾ ആ ഒരു SUV ടൈപ്പ് വാഹനങ്ങൾ കാണുന്ന പോലത്തെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഈ ഒരു വാഹനത്തിൻ്റെ ചുറ്റും നമുക്ക് പോയിട്ടുള്ളതായിട്ട് കാണാം. ഇപ്പോൾ ആ ഹുഡിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് ആയിട്ട് നല്ലൊരു ഡിസൈൻ വേഗമായിട്ടൊരു ബ്ലാക്ക് ഫിനിഷ് കൂടി നൽകി. വേറെ ഒന്നുമില്ല ഇവിടെ നിന്ന് പറയാൻ. വലിയപ്പോൾ പിന്നെ ഗ്ലാസ് ഏരിയ ആണ്. ആ ഒരു ബി പില്ലറൊക്കെ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല. പിന്നെ നാട് ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ വൈസ് ഒരു കട്ടിംഗ് ഒക്കെ നൽകി. അവിടെ തന്നെ റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് LED ഒന്നുമല്ല ടെയിലാം വരുന്നത്. നോർമലി വരുന്ന ഹാലജൻ ടൈപ്പാണ് ടെയിലാം യൂണിറ്റ്. ഇഗ്നിസിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ സുസുക്കിയുടെ ഒരു ലോഗോ കൂടി അവിടെയായിട്ട് പ്ലേസ് ചെയ്തു. റിവേഴ്സ് സെൻസർ കാണാം. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഡിഫോഗർ ലൈൻസും റിയർ വൈപ്പറും അതുപോലെ റിയർ സൈഡിൽ പാർട്സൽ ട്രേ നൽകിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് ആൻറ്റന കൂടി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ വേറെ ഒന്നുമില്ല. പുറമേ എന്ന് പറയാം നേരെ അകത്തേക്ക് കയറാം. കീലെസ് എൻട്രി ഓപ്ഷൻ വരുന്നത് ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു പോർഷനിൽ നോക്കുന്ന സമയം നിങ്ങൾക്ക് കാണാം. മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫോൾഡിംഗ് കൂടി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫോർ ഡോർ പവറിൻ്റെ കൂടി വേരിയൻറ്റിനുള്ളിൽ കമ്പനി നൽകി. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം വരുന്ന കാര്യങ്ങളെല്ലാം വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു കൺട്രോൾ നൽകിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഫുള്ളി ഡിജിറ്റലാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഞാനൊരു ബ്രൈറ്റ്നസ് കൂട്ടുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഓണായി വന്നോട്ടെ. കണ്ടോ, അതിപ്പോൾ ഫുള്ളി ഫുള്ളായിട്ടാണ് വെച്ചേക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. ജസ്റ്റ് അങ്ങ് സൗണ്ട് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം, കാര്യം നമുക്കിനകത്ത് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരും. അതുതന്നെ ആ ഡാഷ് ബോർഡിൻ്റെ കളർ തീം നോക്കുന്ന സമയത്ത് രണ്ട് കളറിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. അതിലൊരു ബ്ലാക്കും അതിലൊരു ഒരു വൈറ്റ് പോലത്തെ കളർ തീമാണ് വരുന്നത്. സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇൻഫോർമേഷൻ സിസ്റ്റം കാണാം. റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. കണ്ട് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ നൽകിയിട്ടുള്ളത്. ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ആ ഒരു താഴ്ഭാഗത്തൊക്കെ നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്വിച്ചിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. കണ്ടില്ല, ബ്ലൂടൂത്ത് സ്പീക്കർ പോലൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ചാർജിങ് സോക്കറ്റ് നമുക്ക് നൽകിയിട്ടുള്ളത് കാണാം. 5-speed ഗിയർ ബോക്സ് യൂണിറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡോർ ഹാൻഡിൽ നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷ് കാണാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൂടി അവൈലബിൾ ആണ്. എന്നാൽ ഈ ഒരു പോർഷനിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അത്യാവശ്യം വലുപ്പമേറിയ ഗ്ലോ ബോക്സ് കാണാം. ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് മിറർ മാനുവലി കൺട്രോൾ ചെയ്യാം. എന്നാൽ ഈ ഫ്രണ്ട് പോർഷനിൽ തന്നെ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു മിറർ നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സീറ്റൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെയാണ് ആ ഒരു സീറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. ആംറസ്റ്റ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ കൊള്ളാം. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഡാഷ് ബോർഡിനെ കുറിച്ചൊന്നും പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെയാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. അല്ല, കീ ഇതാണ് കീ വരുന്നത്. ഈ ഒരു കോട്ടിങ് നമ്മൾ രണ്ടാമത് ചെയ്തേക്കുന്നതാണ്. ജസ്റ്റ് നമുക്ക് റിയർ സൈഡിലോട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കാണിക്കാൻ. റിയർ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ലോക്കാണ്. നിങ്ങൾക്കറിയാം, ഒരു ലോക്ക് അടിക്കുന്ന സമയത്ത് ഒരുപാട് ആവുകയുള്ളൂ. ഒന്നുകൂടെ ഇതാക്കിയെങ്കിൽ മാത്രമേ ഫുൾ ഡോറ് ഓപ്പൺ ആവുകയുള്ളൂ. കണ്ടോ, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ മൂന്ന് പേർക്ക് വളരെ കംഫോർട്ടായിട്ട് ഇരിക്കാം. രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റും പാർസൽ ട്രേ നൽകിയിട്ടുള്ളത് കാണാം. ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതായത് ബോട്ടിലും അങ്ങനെ എന്തെങ്കിലും വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. സെൻട്രൽ പോർഷനായിട്ട് വേറെ ലൈറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കമ്പനി നൽകിയിട്ടില്ല. അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു പോർഷനിലൊന്നും പറയാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് എഞ്ചിനെ കുറിച്ച് പറയാം. അപ്പോൾ എഞ്ചിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നേരത്തെ പണ്ടൊക്കെ നമുക്ക് ഡീസൽ എഞ്ചിനോടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡീസൽ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പെട്രോളിൽ മാത്രമേ നമുക്ക് വരികയുള്ളൂ. അതെല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എഞ്ചിലേക്ക് വരുന്ന സമയത്ത് 1.2 ആണ് എഞ്ചിൻ വരുന്നത്. 1.2 4 cylinder ആണ്.
81.80 BHP അതുപോലെ തന്നെ 113 NM ടോർക്കും 20.89 മൈലേജ് കമ്പനി പറയുന്നത്. ഫോർ സിലിണ്ടർ എഞ്ചിനാണ്, അതൊരു പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് ആണ് ഫോർ സിലിണ്ടർ എഞ്ചിൻ എന്നുള്ളത്. ഫ്ലേവർ എന്ന് പറയാനുള്ള ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ എല്ലാ വേരിയൻറ്റിനെയും പറഞ്ഞു, അതുപോലെ തന്നെ ഓഫറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, പിന്നെ പറഞ്ഞത് ഫിനാൻസിനെ കുറിച്ചാണ്. 8 വർഷത്തെ തിരിച്ചടവ് കാലാവധിയും 0% down payment അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്. പിന്നെ അത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഒരു വാഹനം ഫുള്ളി ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്പർ ഇതാണ് നൽകിയിട്ടുള്ളത് കാണാം. ഇൻഡസ് മോട്ടോഴ്സാണ് ഷോറൂം, കണ്ണൻ എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. കണ്ണൻചേട്ടനെ വിളിച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിയും റേറ്റ് കുറച്ച് വാഹനം നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. സർവീസ് ഇവിടെ അവൈലബിൾ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കിയോ. നമ്മൾ സർവീസ് സെൻ്ററിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്, ചുമ്മാ പറയുന്നതല്ല. അതെ, സർവീസ് വന്ന വാഹനങ്ങളാണ് ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ സർവീസും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സർവീസിനായിട്ട് ഇവിടുന്ന് വാഹനം മേടിച്ച് കഴിഞ്ഞാൽ മറ്റൊരിടത്ത് കൊണ്ടുപോയി സർവീസ് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ നിങ്ങൾക്ക് സർവീസും ചെയ്യാം. ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ദൂരെയുള്ള കസ്റ്റമറാണെങ്കിലും വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് വിളിക്കാം. നല്ല ഓഫറിൽ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു തരും. വേറൊന്നുമില്ല പറയാൻ, ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരെ അവർ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും. ബൈ.